ഹലോ ഹായ് ഫ്രണ്ട്സ്, എല്ലാ എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സും എൻ്റെ വെൽക്കം, ഹാർട്ട്ലി വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഫോർത്ത് ഡ്രഗ് എടുക്കാൻ പോവാണ്. ഫോർത്ത് ഡ്രഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അധികം വൈകിപ്പിക്കാനായി ഞാൻ ഡയറക്റ്റ് ഡ്രഗിലേക്ക് കടക്കുകയാണ്. അസൈവർ ആണ്. അസൈവർ എന്ന് പറയുമ്പോൾ അസക്ലോവർ എന്ന് പറഞ്ഞ ഡ്രഗാണ് അതിൻ്റെ ജനറിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അസൈവർ അവൈലബിൾ ആയിട്ട് മാർക്കറ്റിംഗിൽ അവൈലബിൾ ആയിട്ടുള്ള മൂന്ന് മെയിൻ ഡോസ് എന്ന് പറഞ്ഞാൽ 200 mg അവൈലബിൾ ആണ്. അതുപോലെ 400 mg, 800 mg, ഓക്കെ, 200, 400, 800, ഈ മൂന്ന് ഡോസുകളിലാണ്. 300 mg, എല്ലാ എം ജിയിലാണ്. ഈ മൂന്ന് ഡോസിലാണ് ഈ ഡ്രഗ്, ഈ മരുന്ന് നമുക്ക് ഫാർമസിയിലാണെങ്കിലും ഹോസ്പിറ്റലാണെങ്കിലും ഹോസ്പിറ്റൽ ഫാർമസിയിലാണെങ്കിലും നമുക്ക് കിട്ടുക. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി ടി ആണ്. ഡി ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മൾ ആ അതിൻ്റെ പേര് വാങ്ങിക്കുമ്പോൾ ഇതിനകത്ത് അസൈവിർ 200 mg ഡി ടി ടാബ്ലറ്റാന്ന് കാണും. ടാബ്ലറ്റാണത്, അതായത് കട്ടിയായിട്ടുള്ള ഓറലി കഴിക്കുന്നതാണ്, വായിലൂടെ കഴിക്കുന്നതാണ്. അപ്പോൾ അത് ഡി ടി എന്ന് പറയുമ്പോൾ ഡിസ്പോസിബിൾ ടാബ്ലറ്റ്, അതായത് നമ്മൾ വെള്ളത്തിൽ അലിയിച്ച് കഴിക്കുന്നതാണ് അതിൻ്റെ അർത്ഥം. പലർക്കും അങ്ങനെ കുറേ ഡൗട്ട് വന്നിട്ടുണ്ട്, അതായത് ആ ഗുളികയുടെ കൂടെ അതെന്താ ചേർക്കുന്നത്. ചില സ്ഥലത്ത് അത് ഡിപ്പെൻസ്, ഓരോ മരുന്നുകൾ ചില എഫർവെൻസിൻ്റെ ആണെങ്കിൽ അങ്ങനെ വിടും, അല്ലെങ്കിൽ കുറച്ച് പതുക്കെ റിലീസ് ചെയ്യുന്നതാണെങ്കിൽ സസ്റ്റെയിൻ റിലീസ് എന്നൊക്കെ, SR എന്നൊക്കെ ഇട്ടിട്ടുണ്ടായിരിക്കും ചിലത്. അത് സസ്റ്റെയിൻ റിലീസ് എന്നാണ്, അത് പതുക്കെയാണ് അത് ബോഡിയിൽ റിലീസ് ആയിക്കൊണ്ടിരിക്കുകയുള്ളൂ, അത് പതുക്കെയാണ് ആക്ട് ചെയ്യുള്ളൂ, അതങ്ങനെയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇതിലെന്ന് പറയുമ്പോൾ ഡിസ്പോസിബിൾ ടാബ്ലറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ വെള്ളത്തിൽ കഴിക്കുന്നതാണ്, വെള്ളത്തിൽ അലിയിച്ച് കഴിക്കുന്നതാണ് ഈ മരുന്ന്. അപ്പോൾ ഈ മരുന്ന് കട്ടിയുള്ള ടാബ്ലറ്റ് ആയിരിക്കും, അത് നമ്മളൊരു ഗ്ലാസ് വെള്ളത്തിലെടുത്തിട്ട് അതിൽ അലിയിച്ച് വേണം നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇനി അതിൽ നമുക്ക് അതിൻ്റെ അടുത്ത ഡീറ്റെയിൽസിലേക്ക് കടക്കാം. അതെന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്ന്, അതിൻ്റെ ഇൻഡിക്കേഷൻസ് എന്തൊക്കെയാണ്, നമുക്ക് എന്തിനൊക്കെ വേണ്ടിയാണ് നമ്മളിത് ഉപയോഗിക്കണമെന്ന് നോക്കാം അല്ലേ. ഓ സോറി, അതിനു മുമ്പ് അതേത് ഡ്രഗ്ഗാണ്, എന്ത് ഗണത്തിലാണ് പെടുന്നതെന്ന് ഞാൻ പറഞ്ഞില്ല അല്ലേ. അതൊരു ആൻറ്റി വൈറൽ ഡ്രഗ്ഗാണ്, അതായത് വൈറസിനെതിരെ, വൈറസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് അണുബാധ ഉണ്ടായാലും നമുക്ക് അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ ആൻറ്റി വൈറൽ ഡ്രഗ്ഗാന്ന് പറയാം. ഓക്കെ, വൈറസിനെ നശിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്, ഒരു എഫക്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ബോഡിയിൽ ഇത് ഉപയോഗിക്കുന്നത്. അപ്പം നമ്മുടെ ശരീരത്തിൽ അണുബാധ ഉണ്ടാവാൻ ചാൻസ് ഉള്ള, അത് ബാക്ടീരിയ കാരണം കൊണ്ടുണ്ടാവാം, അതുപോലെ ഒരാണ് വൈറസും, വൈറസ് കാരണം കൊണ്ടുണ്ടാവും, ബാക്ടീരിയ കാരണമൊക്കെ ഉണ്ടാവും. നമ്മുടെ എയ്ഡ്സ് വരെ ഒരു വൈറൽ ഇൻഫെക്ഷൻ ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ അങ്ങനെ കുറേ വൈറൽ ഡ്രഗ്സ് ഉണ്ട്, വൈറസ് കാരണം കൊണ്ടുണ്ടാകുന്ന ഡ്രഗ്സ് അല്ല, സോറി, ഡിസീസസ് ഉണ്ട്. അതൊക്കെ നമുക്ക് പിന്നെ പരിചയപ്പെടാം. നമുക്ക് ഡ്രഗ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ അതിനിടയിലൊക്കെ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം ഡിസീസിനെ കുറിച്ചും. ഓക്കെ, നമുക്ക് വൈകാതെ ഡ്രഗിലേക്ക് ഡയറക്റ്റ് കടക്കാൻ. ഇനി ഡ്രഗിൻ്റെ എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളപ്പോൾ അത് നമ്മുടെ ശരീരത്തിലേക്ക് എന്തൊക്കെ അസുഖങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കൊടുക്കണമെന്ന് പറയാം. ആദ്യമായിട്ട് നമ്മൾ എന്തിനാണ് കൊടുക്കണമെന്ന് ചെയ്യാം, അതായത് ഹെർബ് സിംപ്ലക്സ് വൈറസ് ഇൻഫെക്ഷൻസിന് വേണ്ടിയിട്ടാണ്. ഹെർബ് സിംപ്ലക്സ് കാരണം കൊണ്ടുണ്ടാകുന്ന ആ വൈറസ്, ആ ഗണത്തിൽപ്പെട്ട വൈറസ് കാരണം കൊണ്ടുണ്ടാകുന്ന ഇൻഫെക്ഷൻസിന് വേണ്ടി കൊടുക്കും. പിന്നെ നമ്മൾ ചിക്കൻ ബോക്സ്, നമുക്ക് എല്ലാവർക്കും കണ്ടുവരുന്നതാണ് അല്ലേ, അതും ഒരു വൈറൽ ഡിസീസ് തന്നെയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ നമ്മുടെ അസൈക്ലോവർ കൊടുക്കാറുണ്ട്, അതായത് അസൈവർ കൊടുക്കാറുണ്ട്. പിന്നെ മൂന്നാമതായിട്ട് നമ്മൾ ഇതന്നെ ഹെർബ്സ് ലിബിയാലിസ് എന്ന് പറയും. ഓക്കെ, ഹെർബ്സ് ലിബിയാലിസ്, ഓക്കെ. പിന്നെ കൊടുക്കുന്നത് ഷിംഗിൾസ് ഇൻഫെക്ഷൻസിന് വേണ്ടി, അതൊരും തരം വൈറസ് ഇൻഫെക്ഷൻ തന്നെയാണ്. പിന്നെ വരുന്നത് ജെനൈറ്റൽ ഇൻഫെക്ഷൻസിന്, ജെനൈറ്റൽ ഹെർബ്സ് ഇൻഫെക്ഷൻസിന് വേണ്ടിയിട്ടാണ്, അതായത് നമ്മുടെ സ്വകാര്യ സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാകുന്ന ഒരു ഇൻഫെക്ഷനാണ്, ഒരു അണുബാധയാണിത്, വൈറസ് കാരണം കൊണ്ട് തന്നെ വരുന്ന അണുബാധയാണ്. ഓക്കെ, അങ്ങനെ ഇങ്ങനെ 4 മെയിൻ അസുഖങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഉപയോഗങ്ങൾ പറഞ്ഞു കഴിഞ്ഞു, ഇനി അടുത്ത് നമ്മൾ പാർശ്വഫലങ്ങളിലേക്ക് കടക്കാം. ഓക്കെ, ഇത് കോമൺ കുറേ പാർശ്വഫലങ്ങളുണ്ട് കുറേ ഡ്രഗിൻ്റെ പോലെ തന്നെ. ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെഡേക്ക് ഉണ്ടായിരിക്കും, തലവേദന ഉണ്ടാവും, അതുപോലെ നമുക്ക് തല ചുറ്റുന്ന പോലെയൊക്കെ, ഡിസിനസ് എന്ന് പറയും, തല ചുറ്റുന്ന പോലെയൊക്കെ തോന്നും, അതുപോലെ ഛർദ്ദിക്കാൻ വരുന്ന പോലെ തോന്നും, ഛർദ്ദിക്കുകയും ചെയ്യും. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വയറുവേദന നന്നായിട്ട് വരും, അതുപോലെ നന്നായിട്ട് വയറ്റിൽ നിന്ന് പോക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, അതായത് ശോധന നന്നായിട്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ നമുക്ക് നമ്മുടെ തൊലിപ്പുറത്ത് നന്നായിട്ട് ഇങ്ങനെ റാഷസ് പോലെ, റാഷസ് എന്ന് പറയുമ്പോൾ തൊലിപ്പുറത്ത് ഇങ്ങനെ ചൊറിഞ്ഞു പൊട്ടാനൊക്കെ ചാൻസ് ഉണ്ട്. ഓക്കെ, അങ്ങനെയുള്ള കുറേ റിയാക്ഷൻസൊക്കെ വരാൻ ചാൻസ് ഉണ്ട്, സ്കിൻ റിയാക്ഷൻസ് എന്ന് പറയും. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോഫോബിയ. ഫോട്ടോഫോബിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെയിലത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ തൊലിപ്പുറത്ത് വേറെ ചൊറിച്ചിലും അങ്ങനത്തെ കുറേ ബുദ്ധിമുട്ടുകൾ വരാൻ ചാൻസ് ഉണ്ട്, അതാണ് ഫോട്ടോഫോബിയ എന്ന് പറയുന്നത്. അതായത് വെയിലത്ത് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥ. ഓക്കെ, വെയിലത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് വരാൻ തുടങ്ങും. അങ്ങനെ ഇത്രയും സൈഡ് എഫക്ട്സ് ആണ് നമുക്കുള്ളത്. ഈ സൈഡ് എഫക്ട്സ് ഏതെങ്കിലും കണ്ടാൽ തന്നെ നമ്മളപ്പോൾ തന്നെ
ഡോക്ടറോട് പറയണം. നിങ്ങൾ നിർബന്ധമായിട്ടും ഡോക്ടറോട് വിളിച്ച് പറയുക, അല്ലെങ്കിൽ അപ്പം തന്നെ ചെന്ന് കാണാൻ പറ്റുന്ന ഡോക്ടറാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് ഡേ വെയിറ്റ് ചെയ്തിട്ട് അപ്പോൾ ഡോക്ടറോട് ഇൻഫോം ചെയ്യണം എനിക്ക് മരുന്ന് എടുക്കുന്ന കാരണം ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ഇൻഫോം ചെയ്തിരിക്കണം. ഇതൊക്കെയാണ് അപ്പോൾ കോമൺ സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അടുത്തത് ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യണതെന്ന് നോക്കാം, അല്ലാതെ നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കണേ എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, എല്ലാ വൈറസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ അണുബാധകളും എങ്ങനെ ഉണ്ടാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ വൈറസ് പെറ്റുപരുക എന്ന് പറയും, അതായത് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയും. ഓക്കെ, നന്നായിട്ട് പെറ്റുപരുക്കി കുറേ എണ്ണമായിട്ട് ഒരു വൈറസ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള കയറി കഴിഞ്ഞാൽ ആ സെല്ല് നശിപ്പിക്കും. അങ്ങനെ ഫുൾ നമ്മുടെ ശരീരത്തിലേക്ക് അതിങ്ങനെ പടർന്ന് പിടിക്കുകയാണ് ചെയ്യുക. ഓക്കെ, ആ പടർന്ന് പിടുത്തത്തെ നശിപ്പിക്കുകയാണ് ചെയ്യുക. അതായത് ആ വൈറസിനെ, അതായത് വീണ്ടും വീണ്ടും ഉണ്ടാക്കുന്നതിൽ നിന്ന് തടയും. ഓക്കെ, അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ വൈറസിൻ്റെ ആ ഒരു പ്രവർത്തനം സ്റ്റോപ്പ് ചെയ്യുകയാണ് ഈ മരുന്ന് ചെയ്യുന്നത്. ഓക്കെ, മൾട്ടിപ്ലിക്കേഷൻ സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യുന്നത്. ഓക്കെ, വൈറസ് മൾട്ടിപ്ലിക്കേഷൻ, അവിടെയാണ് ഈ ഡ്രഗ് നമ്മുടെ മരുന്ന് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത്. അങ്ങനെയാണ് നമുക്ക് ഈ അസുഖങ്ങളിൽ നിന്ന് ഈ മരുന്ന് കഴിക്കുമ്പോൾ നമുക്ക് റിലീഫ് കിട്ടുന്നത്. അടുത്തതെന്ന് പറയുമ്പോൾ ഈ നമ്മൾ ഈ മരുന്ന് എടുക്കുമ്പോൾ എടുക്കേണ്ട പ്രിക്കോഷൻസ് ആണ്, അതായത് എന്തൊക്കെ ശ്രദ്ധിക്കണം, എന്തൊക്കെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നാണ് അടുത്ത് പറയാൻ പോകുന്നത്. ഓക്കെ, ഒന്നെന്ന് പറയുമ്പോൾ എല്ലാ ടാബ്ലറ്റ്സിൻ്റെ പോലെ തന്നെ എന്താണ്, ഒരു ഡോസ് മിസ്സാക്കരുത്, ഡോക്ടറോട് പറയാതെ നിങ്ങൾ മരുന്ന് നിർത്തരുത്. ഈവൻ നമുക്ക് എല്ലാം ഭേദമായി, ഇപ്പോൾ സ്കിൻ റിയാക്ഷൻസ് എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ, നമ്മുടെ തൊലിപ്പുറത്തുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ അതൊക്കെ മാറി തുടങ്ങിയ പോലെയൊക്കെ തോന്നിയാലും ഈ അകത്തെ ഈ വൈറസ് ചത്തിട്ടുണ്ടാവില്ല. ഓക്കെ, കംപ്ലീറ്റ് ആയിട്ട് നശിച്ചു പോയിട്ടുണ്ടാവില്ല. മുഴുവനായി നശിക്കാത്ത കാരണം നിങ്ങൾ അതിൻ്റെ ഇടയിൽ നിർത്തിക്കഴിഞ്ഞാൽ പ്രശ്നവും, അതുകൊണ്ട് ഒരിക്കലും ഇടയിൽ നിർത്തരുത്. അതൊരു മരുന്നാണെങ്കിലും ഇടയിൽ ഡോക്ടറോട് പറയാതെ നിർത്തരുത്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ഏത് മരുന്ന് നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ എടുക്കേണ്ട സമയത്ത് കറക്റ്റായിട്ട് ടൈമിൽ എടുക്കുക എന്നുള്ളതാണ് വേറെ. എല്ലാ ദിവസവും കൃത്യസമയത്ത് തന്നെ എടുക്കാൻ നോക്കുക. പിന്നെയെന്ന് പറയുന്നത്, ഇത് കഴിക്കുമ്പോൾ നന്നായിട്ട് വെള്ളം കുടിക്കണം കേട്ടോ, നന്നായിട്ട് വെള്ളം കുടിക്കണം. എന്നാൽ മാത്രമേ, കാരണം ഈ മരുന്ന് കഴിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഡീഹൈഡ്രേഷൻ, അതായത് നമ്മുടെ ശരീരത്തിൽ വെള്ളം കുറഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്, അത് കാരണം കൊണ്ട് സാധ്യതയുണ്ട്. അത് കാരണം നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കണം, എപ്പോഴെപ്പോഴും വെള്ളം കുടിച്ചുകൊണ്ടിരിക്കണം. ഓക്കെ, മനസ്സിലായോ? എന്നാൽ മാത്രമേ നമുക്ക് കിഡ്നിക്കൊക്കെ ബുദ്ധിമുട്ട്, അതായത് കിഡ്നിയുടെ അസുഖം ഉള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് എന്തായാലും നന്ന വെള്ളം കുടിക്കണം, കാരണം കിഡ്നിയുടെ ബുദ്ധിമുട്ടുകൾ നമുക്ക് കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ മരുന്ന് കഴിക്കുമ്പോൾ കിഡ്നിയുടെ പുതിയ പുതിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനും ചാൻസ് ഉണ്ട്, തുടങ്ങാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ നല്ല വെള്ളം കുടിക്കുകയാണെങ്കിൽ അങ്ങനെ അതിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. ഓക്കെ, അതുപോലെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നമ്മുടെ ജനൈറ്റൽ ഏരിയ, അതായത് നമ്മുടെ സ്വകാര്യ സ്ഥലങ്ങളിലായിട്ട് ഈ അണുബാധ ഉണ്ടാവുകയാണെങ്കിൽ, വൈറസ് ഇൻഫെക്ഷൻ ഉണ്ടാവുകയാണെങ്കിൽ, നമ്മൾ എന്തായാലും കുറേ നാളത്തേക്ക് ബന്ധപ്പെടുന്നത്, ഇപ്പോൾ നമ്മൾ ഭാര്യ ഭർത്തൃ ബന്ധപ്പെടൽ അത് ഒഴിവാക്കണം. കാരണം ഇത് ഭേദപ്പെട്ട ശേഷം മാത്രമേ പിന്നെ അതിലേക്ക് പോകാൻ പാടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് കണ്ടീഷൻ കുറച്ചും കൂടിയും വേഴ്സ് ആക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരാനൊക്കെ അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകളിൽ ചാൻസ് ഉണ്ട്. അപ്പോൾ എത്ര ക്ലീൻ ആക്കിയെന്ന് വിചാരിച്ചാലും നിങ്ങൾ അത് ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഭയങ്കര സ്പ്രെഡ് ആവാനും ചാൻസ് ഉണ്ട്, അതുപോലെ തന്നെ അത് ഇൻഫെക്ഷൻ കൂടാനും ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് കാരണമുണ്ട്, കാരണം നമ്മൾ അത്രയും ക്ലീൻ ആയിട്ടിരിക്കുന്നില്ല, മനസ്സിലായോ? അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ നിങ്ങൾ അത് ഒഴിവാക്കാൻ ശ്രമിക്കുക, അത് നിർത്തിവെക്കുക. പ്രത്യേകിച്ച് ഈ സ്വകാര്യ ഏരിയയിലാണ് നമുക്ക് ഇൻഫെക്ഷൻ ഉള്ളത് എങ്കിൽ അവരെന്തായാലും സ്റ്റോപ്പ് ചെയ്യണം. ഓക്കെ, അത്രയേ ഉള്ളൂ. ഡീറ്റെയിൽ ആയിട്ടുള്ള അത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഇപ്പം നമ്മൾ ഏകദേശം കാര്യങ്ങളൊക്കെ കവർ ചെയ്തു. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാന്ന് പറഞ്ഞല്ലോ. അപ്പം കുറേ പേരെൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്ന ഡൗട്ടാണ് ഇപ്പം ഇങ്ങനൊരു, ഇപ്പം ചിക്കൻ ബോക്സ് ഒക്കെ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ചിക്കൻ ബോക്സ് ഉള്ളൊരു പേഷ്യൻ്റ് ആണെങ്കിൽ അവരിപ്പോൾ ഈ മരുന്ന് എടുത്ത് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തൊടുന്നതുകൊണ്ട് പ്രശ്നമില്ലല്ലോ എന്നുള്ളൊരു രീതിയിൽ. പക്ഷെ അങ്ങനെയല്ല, മരുന്ന് ആ കുട്ടി ഇപ്പം ആരാണോ ചിക്കൻ ബോക്സ് വന്നിട്ട് മരുന്ന് എടുക്കാൻ തുടങ്ങിയെങ്കിലും ആ കുട്ടിയായിട്ട് നമ്മളൊരിക്കലും കോണ്ടാക്ട് കീപ്പ് ചെയ്യരുത്. അതായത് തൊടുകയോ, അതായത് ആ പ്രത്യേകിച്ച് ആ ഇൻഫെക്റ്റഡ് ആയത് എവിടെയാണോ, തൊലിപ്പുറത്ത് എവിടെയാണോ ആയിരിക്കുന്നത്, അവിടെയൊന്നും ഒരിക്കലും തൊടരുതെന്നാണ് പറയുക. കാരണം കോണ്ടാക്ട്, അതായത് തൊടുന്നതിലൂടെയും അതുപോലെ നമ്മൾ സംസാരിക്കുമ്പോൾ വളരെ അടുത്ത് നിന്ന് സംസാരിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്നതിലൂടെയൊക്കെ പെട്ടെന്ന് അത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരാൻ ചാൻസ് ഉണ്ട്. ഈവൻ ഈ മരുന്ന് എടുത്ത് തുടങ്ങി എന്ന് വെച്ചാലും അതൊരിക്കലും മാറിയിട്ടില്ല. ഓക്കെ, മാറിയ ശേഷം മാത്രമേ നമ്മൾ മറ്റുള്ളവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് വൈറസ് കാരണം കൊണ്ടുള്ള അണുബാധ കൂടി ആയതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് പകരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം മറ്റുള്ളവരിൽ നിന്ന് ഐസൊലേറ്റ് ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അത് മാറുന്ന വരെ നിങ്ങൾ എന്തായാലും കോണ്ടാക്ട് നന്നായിട്ട് കുറയ്ക്കുക. ഓക്കെ,
ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ മരുന്നെടുക്കുമ്പോഴും അതുപോലെ ഈ അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. പിന്നെന്താ, അങ്ങനെ നമ്മുടെ നാലാമത്തെ ഡ്രഗ് ഇന്നത്തോടെ അവസാനിക്കുകയാണ്. എല്ലാവരും എൻ്റെ ഓരോ നോട്ട്സ് കേൾക്കണമെന്ന് ഞാൻ പ്രത്യേകം ഇത് ചോദിക്കുവാണ്. നിങ്ങൾ എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് മരുന്നെടുക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ നിങ്ങൾ കസിൻസ് ആരെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ മറക്കരുത്. എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒത്തിരി ഒത്തിരി താങ്ക്സ്. പിന്നെന്താ, അത്രയൊക്കെയുള്ളൂ. ഇനി നാളെ പുതിയൊരു ഡ്രഗുമായിട്ട് കാണാം. ഓക്കെ, ടാറ്റ, ബൈ ബൈ, സീ യു.